എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കെ പി നജീമുദ്ദീൻ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബിസിനസ്സുകാർക്കും പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്കും വായിക്കാൻ പറ്റുന്ന ചില പുസ്തകങ്ങളാണ്. ബിസിനസ് ചെയ്യുന്ന ഓണ്ടർപ്രണേഴ്സിനായാലും പ്രൊഫഷണൽ ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്കായാലും അവരുടെ ബിസിനസ് മേഖലയിലും അവരുടെ പ്രൊഫഷനിലും വളരെയധികം ഉൾക്കാഴ്ചകൾ പകരുന്ന ഏതാനും പുസ്തകങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ എപ്പിസോഡിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായി ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകം ദ വേൾഡ്സ് ബെസ്റ്റ് ബിസിനസ് ഐഡിയാസ് എന്നാണ്. ഇതൊരു എഡിറ്റഡ് വേർഷനാണ്. ഒരുപാട് ആളുകളെ ലോകത്ത് നിന്നുള്ള പല പുതിയ ഉൽപ്പന്നങ്ങളും എങ്ങനെയാണ് ആദ്യമായിട്ട് ആ കോൺസെപ്റ്റ് ആളുകളുടെ മനസ്സിൽ ഉദിച്ചത്, അതെങ്ങനെയാണ് പിന്നീട് അതൊരു ഒരു ഉൽപ്പന്നമായിട്ട് വിപണിയിലേക്ക് ഇറങ്ങിയത് എന്നുള്ള നല്ല ആശയങ്ങൾ വരുന്ന ഒരു പുസ്തകമാണ്. നമ്മളിപ്പോൾ പുതിയതായിട്ട് ബിസിനസ് ആശയങ്ങൾക്കൊക്കെ വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ബിസിനസ് ഓണ്ടർപ്രണേഴ്സിനും പിന്നെ നമ്മുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. കാരണം നല്ല ആശയങ്ങൾ നമുക്ക് കിട്ടും. നമ്മളിന്ന് ഉപയോഗിക്കുന്ന ഷേവിംഗ് റേസർ മുതൽ മൊബൈൽ ഫോൺ വരെയുള്ള പല ഉൽപ്പന്നങ്ങളും ആ ഒരു ആശയം എങ്ങനെയാണ് ഒരാളുടെ തലച്ചോറിൽ ആദ്യമായിട്ട് ഉദിച്ചത്, അത് പിന്നെ എങ്ങനെ ഒരു ഉൽപ്പന്നമായിട്ട് വിപണിയിലേക്ക് ഇറങ്ങി, രസകരമായിട്ടുള്ള ഒരുപാട് സംഭവ വികാസങ്ങളാണ് പുസ്തകത്തിൽ പറയുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പുസ്തകമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഇനി ഞാൻ പരിചയപ്പെടുത്തുന്നത് രണ്ട് പുസ്തകങ്ങളാണ്. ഈ രണ്ട് പുസ്തകങ്ങളും നമ്മൾ എന്താ പറയുക, ഇത് ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് വായിച്ചിട്ട് കാര്യമില്ല. അത്ര രസകരമായിട്ടുള്ള രണ്ട് പുസ്തകങ്ങളാണ്. രശ്മി ബൻസാൽ എഴുതിയിട്ടുള്ള രണ്ട് പ്രശസ്തമായ പുസ്തകങ്ങളാണ്. ഒന്നിന്റെ പേര് സ്റ്റേ ഹംഗറി സ്റ്റേ ഫൂളിഷ്, അടുത്ത് കണക്ട് ദി ഡോട്ട്സ്. ഇവിടെ ആപ്പിളിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള സ്റ്റീവ് ജോബ്സിന്റെ രണ്ട് വാക്കുകൾ കടം കൊണ്ടുണ്ടാക്കിയ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളുടെ ഒരു ഉള്ളടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇന്ന് തഴച്ചു വളർന്നു നിൽക്കുന്ന ബിസിനസിന്റെ സാമ്രാജ്യം വെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സക്സസ്ഫുൾ ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സിന്റെ ജീവിത കഥയാണ്. അവരെങ്ങനെയാണ് ആ ആശയം അവരെ മനസ്സിൽ ഉത്ഭവിച്ചത്, അവരുടെ ആദ്യകാല ജീവിതം എങ്ങനെയായിരുന്നു, പിന്നീട് ഈ ആശയം അവർ പ്രാവർത്തികമാക്കിയതിനു ശേഷം ആ ബിസിനസ് എങ്ങനെ വളർന്നു വന്നു, അവരതിനുവേണ്ടി എടുത്ത ത്യാഗങ്ങൾ സഹിച്ച കഷ്ടപ്പാടുകൾ എല്ലാം വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഇത് ഇന്റർവ്യൂ മോഡിലും പറയുന്നുണ്ട്, ലേഖനമായിട്ടും പറയുന്നുണ്ട്. രസകരമായ പുസ്തകം തന്നെയാണ്. തീർച്ചയായിട്ടും ഓണ്ടർപ്രണേഴ്സ് ആവാൻ ഉദ്ദേശിക്കുന്ന എല്ലാ ആളുകളും തീർച്ചയായിട്ടും വായിക്കേണ്ട പുസ്തകം തന്നെയാണ് ഈ പുസ്തകം. ഇത് സ്റ്റോറീസ് അറ്റ് വർക്ക് എന്ന് പറഞ്ഞ ഈ പുസ്തകം, ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളിൽ ഒന്നാണ്. ഇന്ദ്രനീൽ ചക്രവർത്തി എന്ന് പറഞ്ഞൊരു ഓതറാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഥകളിലൂടെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സഹജീവികളെയും നമ്മുടെ സഹപ്രവർത്തകരൊക്കെ ഇൻസ്പയർ ചെയ്യാം. നമ്മളിപ്പോൾ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റുള്ളവരെ ക്ഷോഭിക്കുന്നതിനോടും അവരോട് നമ്മളിങ്ങനെ വൈകാരികമായിട്ട് ഇടപഴകുന്നതിനും പകരമായിട്ട് നമ്മൾ അവരോട് കഥകൾ പറഞ്ഞുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങനെ അവരെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. നമ്മുടെ സ്റ്റാഫ് മീറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതൊരു ബോർഡ് മീറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻവെസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ മാധ്യമപ്രവർത്തകരെ കാണുന്ന മീറ്റിംഗ് ആയിക്കോട്ടെ, ഒരു ബിസിനസ് സംരംഭത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്റ്റോറീസ് എത്രത്തോളം വിലപ്പെട്ടതാണ്, ആ കഥകൾ ആ ബിസിനസ്സിനെ പൊളിച്ചെഴുതാനും മാറ്റിപ്പണിയാനും എത്രത്തോളം സഹായിക്കും എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് സ്റ്റോറീസ് അറ്റ് വർക്ക്. ഇത് ഈ പുസ്തകം ദ ഫോർ അവർ വർക്ക് വീക്ക് ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ഏറ്റവും കൂടുതൽ വിറ്റഴിയപ്പെടുകയും ചെയ്യുന്ന ഒരു പുസ്തകമാണിത്. ഒരു പുതിയ കോൺസെപ്റ്റാണ് ഈ പുസ്തകം പറയുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും, നമുക്ക് വേറൊരാളുടെ അണ്ടറിൽ ഇങ്ങനെ അടിമപ്പണി ചെയ്തിട്ട് ഒരു ദിവസം 8-9 മണിക്കൂർ ജോലി ചെയ്ത് റെസ്റ്റ് ഇല്ലാണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ ത്യാഗം ചെയ്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ യാതൊരു സന്തോഷവും ഇല്ലാണ്ട് നമ്മളിങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഈ ബുക്ക് പറയുന്നത് വെച്ചാൽ നിങ്ങൾ അങ്ങനെയൊന്നും ജീവിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഒരാഴ്ചയിൽ 4 മണിക്കൂർ മാത്രം വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് സമ്പന്നമായിട്ട് ജീവിക്കാൻ കഴിയാന്നുള്ളതാണ് ഈ പുസ്തകം പറയുന്നത്. ഈ തിമോത്തി ഫറിസിന്റെ പുസ്തകം ഇപ്പോൾ ഹോട്ട് കേക്ക് ആണ്. മാർക്കറ്റ് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന പുസ്തകമാണ്. ഇ കോപ്പീസ് വരെ ഏറ്റവും വിറ്റുപോകുന്ന ബെസ്റ്റ് സെല്ലേഴ്സിൽ ഒന്നാണ്. തീർച്ചയായിട്ടും ഈ പുസ്തകം എല്ലാവരും ഒന്ന് വായിക്കണം എനിക്ക് അഭിപ്രായമുണ്ട്. ഡോണ്ട് മിസ് ദിസ്. നെക്സ്റ്റ്, വാട്ട് ദ സിഇഒ വാണ്ട്സ് യു ടു നോ. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് പുസ്തകങ്ങളിൽ ഒന്നാണ്. ഇത് ചെറിയൊരു പുസ്തകമാണെങ്കിലും ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ പുസ്തകം ഒരു അക്ഷയ ഖനി പോലെയാണ്. ഈ പുസ്തകത്തിൻ്റെ ഓരോ പേജിലും ഒരു ബിസിനസ്സുകാരന് വേണ്ട അതിമഹത്തായിട്ട് ഒരുപാട് ഉൾക്കാഴ്ചകളുണ്ട്. വളരെ വാല്യുബിൾ ആയിട്ട് ഒരുപാട് ടിപ്സ് ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. നമ്മളൊരു ബിസിനസ്സിന് തുടക്കം തൊട്ട് ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളും, നമ്മൾ ബിസിനസ്സിൽ ആ ഐഡിയ നമുക്ക് വരുന്ന സമയം തൊട്ട് അത് സക്സസ്ഫുൾ ആയിട്ട് കൊമേഴ്ഷ്യലൈസ് ചെയ്യുന്ന സമയം വരെ നമ്മുടെ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളും സക്സസ്ഫുൾ ആയിട്ട് ഈ ബിസിനസ്സിൽ പറയുന്നുണ്ട്. ഈ പുസ്തകം നിങ്ങൾ വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് രാംചരൺ എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ ഓതറാണ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം ഒരുപാട് ബിസിനസ് സാമ്രാജ്യങ്ങളുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്ന ആശയങ്ങൾക്ക് നമുക്ക് അത്ര തന്നെ പ്രാധാന്യം നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. നല്ലൊരു പുസ്തകമാണ്, തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് വാങ്ങി വായിച്ചു നോക്കുക. ഈ പുസ്തകം പറയുന്നത് ടാറ്റയെ കുറിച്ചാണ്. ദ ടാറ്റ ലോഗ് എന്നാണ് പുസ്തകത്തിന്റെ പേര്, ടാറ്റ ലോഗ്. ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് ഹരീഷ് ഭട്ട് ആണ്. ഹരീഷ് ഭട്ട് ടാറ്റയിലെ ഒരു സീനിയർ മാനേജറാണ്. അദ്ദേഹം കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ തന്റെ ആ ടാറ്റയിൽ കമ്പനിയിൽ ജോലി ചെയ്ത സമയത്തുണ്ടായ തന്റെ അനുഭവങ്ങളാണ് അദ്ദേഹം ഈ പുസ്തകത്തിലൂടെ വിവരിക്കുന്നത്. വളരെ രസകരമായ ഒരു പുസ്തകമാണ്. വളരെ സമഗ്രമായി അദ്ദേഹം പറയുന്നുണ്ട് ടാറ്റയുടെ ഓരോ ഉൽപ്പന്നങ്ങളും എങ്ങനെയാണ് മാർക്കറ്റിൽ ഇറങ്ങിയത്, അതിന്റെ ആശയം എവിടെ നിന്നാണ് കിട്ടിയത്.
രസകരമായിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും എല്ലാ ബിസിനസ്സുകാരും ഈ പുസ്തകം ഒന്ന് വായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അടുത്ത രണ്ട് പുസ്തകങ്ങളും എഴുതിയിട്ടത് ഒരേ ആൾ തന്നെയാണ്. ഇത് സെയിൽസുമായി ബന്ധപ്പെട്ട പുസ്തകമാണ്. എങ്ങനെയാണ് നമ്മൾ ഒരു സെയിൽ ഉണ്ടാക്കേണ്ടത്, നമ്മൾ ഒരു ഉപഭോക്താവിനെ പോയി കണ്ടിട്ട് നമ്മുടെ ഉൽപ്പന്നം വിപണിയിൽ എങ്ങനെ വിജയിപ്പിക്കേണ്ടത് എന്നുള്ള ആശയങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. വളരെ രസകരമായ പുസ്തകങ്ങളാണ്. സിഗ് സിഗ്ലർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ആളാണ്. ഇന്ന് ലോകത്തെ സെയിൽസിന്റെ ഒരു ഗുരു എന്ന് പറയുന്ന ഒരാളാണ്. സെയിൽസിലെ പല ആളുകളും കൺസൾട്ട് ചെയ്യുന്നതും വായിക്കുന്നതും ഇദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെയാണ്. അപ്പോൾ ആ സെയിൽസ് ഗുരുവിന്റെ പുസ്തകമാണ് നമ്മൾ കാണുന്നത്, സിഗ് സിഗ്ലർ എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ രണ്ട് പുസ്തകങ്ങൾ, സിഗ് സിഗ്ലർ ഓൺ സെല്ലിംഗ് ആൻഡ് സിഗ് സിഗ്ലർ സെല്ലിംഗ് എന്ന് പറയുന്ന രണ്ട് പുസ്തകമാണ് പറയുന്നത്. ഒരു ഉൽപ്പന്നം എങ്ങനെയാണ് ഉപഭോക്താവിന്റെ കൈകളിലേക്ക് എത്തിക്കേണ്ടത്, അതെങ്ങനെയാണ് അദ്ദേഹത്തെ കൂടെ വാങ്ങിപ്പിക്കേണ്ടത് എന്നുള്ള ആശയങ്ങളാണ് പറയുന്നത്. വളരെ രസകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങളിലൂടെ ഇത് പറയുന്നുണ്ട്. നല്ല പുസ്തകമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വാങ്ങി, രണ്ട് പുസ്തകങ്ങൾ വാങ്ങി വായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാവുന്ന പുസ്തകമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഈ രണ്ട് പുസ്തകങ്ങൾ, ഹൗ ടു സെൽ എനിത്തിങ് ടു എനിബഡി, 13 essential റൂൾസ് ഓഫ് സെല്ലിംഗ്. ജോ ഗിറാഡ് എന്ന് പറയുന്ന ഓതറാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഈ ജോ ഗിറാഡിനെ പലർക്കും അറിയും. അദ്ദേഹം ലോകത്ത് ഏറ്റവും മികച്ച സെയിൽസ്മാൻ എന്ന റെക്കോർഡ് നേടി ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ സ്ഥാനം പിടിച്ച വ്യക്തിയാണ് അദ്ദേഹം. 15 വർഷം കൊണ്ട് 13,001 ഷെവർലെ കാറുകൾ വിറ്റുകൊണ്ട് ലോകത്ത് റെക്കോർഡ് സൃഷ്ടിച്ച സെയിൽസ്മാൻ ആണ്. ഇന്ന് ഇദ്ദേഹമാണ് സെയിൽസ്മാൻമാരുടെ നമ്പർ വൺ. എല്ലാ സെയിൽസ്മാൻമാരുടെ സെയിൽസ് ട്രെയിനിങ്ങിനും ഇദ്ദേഹത്തിന്റെ കേസ് സ്റ്റഡിയാണ് പലരും എടുത്തു പറയാറുള്ളത്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ്. എങ്ങനെയാണ് താൻ ഇത്രയും സെയിൽ ഉണ്ടാക്കിയത്, ഇത്രയും കാറുകൾ താൻ എങ്ങനെയാണ് വിറ്റു എന്നുള്ളത്, അദ്ദേഹത്തിന്റെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ്, അദ്ദേഹം അന്ന് ചിന്തിച്ച രീതികൾ, അന്നെടുത്ത ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ബുക്കാണ്. പ്രത്യേകിച്ച് സെയിൽസ് പ്രൊഫഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ബുക്കാണ് നമ്മൾ ഈ പറയുന്ന ഈ പുസ്തകവും സിഗ് സിഗ്ലറിന്റെ പുസ്തകങ്ങളും. തീർച്ചയായിട്ടും ഇതൊന്നും മിസ് ചെയ്യുന്നതാണ് എന്റെ അഭിപ്രായം. ഇനി ഇത് ബിസിനസ് ദ കിഷോർ ബിയാനി വേ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകം ദ കിഷോർ ബിയാനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇന്ത്യയിലെ വളരെ അറിയപ്പെടുന്ന ഒരു സംരംഭകനാണ് കിഷോർ ബിയാനി. നമ്മുടെ ബിഗ് ബസാർ, ഫ്യൂച്ചർ ഗ്രൂപ്പ് ഒക്കെ പോലുള്ള സ്ഥാപനങ്ങളെ സ്ഥാപിച്ച, പാന്റലൂൺ ഗ്രൂപ്പ്സ് ഒക്കെ സ്ഥാപിച്ചിട്ടുള്ള വ്യക്തിയാണ് കിഷോർ ബിയാനി. നല്ലൊരു സംരംഭകനാണ്. വളരെ ലളിതമായ രീതിയിൽ ജീവിതം നയിക്കുകയും വളരെ അറുപാടങ്ങളൊന്നുമില്ലാതെ ബിസിനസ് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. എന്നാൽ വളരെ സക്സസ്ഫുൾ ആണ് താനും. അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റോറിയാണ് ഈ പുസ്തകം പറയുന്നത്. അദ്ദേഹം എങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരനായത്, എങ്ങനെയാണ് അദ്ദേഹം ആ ബിസിനസ്സിലെ ചവിട്ടുപടികൾ കയറി ഇന്ന് ഇങ്ങനെ ബിഗ് ബസാർ, പാന്റലൂൺസ്, ഷോപ്പേഴ്സ് സ്റ്റോപ്പ്, ഫ്യൂച്ചർ ഗ്രൂപ്പ് പോലുള്ള മഹത്തായ സംരംഭങ്ങളുടെ അധിപനായി തീർന്നെന്നുള്ള കഥയാണ് ഈ പുസ്തകം പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാവരും വായിച്ചു നോക്കുക. അടുത്തത് ദി സ്മോൾ വണ്ടർ. സ്മോൾ വണ്ടർ ഈ പുസ്തകം എഴുതിയിട്ടുള്ളത് 3 authors ചേർന്നിട്ടാണ്. ഫിലിപ്പ് ചാക്കോ, ക്രിസ്റ്റപ്പലി നോർണ ആൻഡ് സുജാത അഗർവാൾ, ഈ 3 പേര് എഴുതിയ ബുക്കാണ്. ദി സ്മോൾ വണ്ടർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ടാറ്റ നാനോ കാറിന്റെ ഉത്ഭവമാണ്. എങ്ങനെയാണ് ടാറ്റോ നാനോ കാർ എന്നുള്ള ആശയം ഉദിച്ചത്, ആ കാർ പിന്നീട് എങ്ങനെയാണ് ഒരു സത്യമായിട്ട് പുറത്തേക്ക് വന്നത്. കാരണം 100,000 രൂപയ്ക്ക് ഒരു കാർ എന്നുള്ള ഒരു ആശയം ഒരാൾ മുമ്പോട്ട് വെച്ചപ്പോൾ എല്ലാവർക്കും ആദ്യം അത് തികച്ചും അപ്രാപ്യമായി തോന്നുകയും പിന്നീട് അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ അവരത് പ്രാവർത്തികമാക്കി കാണിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഈ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായതെന്നുള്ള കഥയാണ് പറയുന്നത്. ടാറ്റോ നാനോ എന്നുള്ള കാറിന്റെ ആശയം തുടങ്ങിയ ഘട്ടം മുതൽ അതിന്റെ ലോഞ്ചിങ് വരെയുള്ള രസകരമായ കഥയാണ് പുസ്തകം പറയുന്നത്. തീർച്ചയായിട്ടും എല്ലാ പ്രൊഫഷണൽസും എല്ലാ ബിസിനസ്സുകാരും ഈ പുസ്തകം വായിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അവസാനമായി ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകം എന്ന് പറഞ്ഞാൽ ദി പ്രൊഫഷണൽ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. സുബ്രതോ പക്ഷിയാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ ഇതിന്റെ ഇംഗ്ലീഷ് വേർഷൻ, ഒറിജിനൽ വേർഷൻ ഒരു ബെസ്റ്റ് സെല്ലറുകളിൽ ഒന്നാണ്. പക്ഷേ എനിക്കിതിന്റെ എന്റെ കയ്യിൽ ഇപ്പോൾ ഇതിന്റെ മലയാളം വേർഷൻ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും പ്രൊഫഷണലായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളും തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അത്രയും ഉൾക്കാഴ്ചയോടുകൂടി സുബ്രതോ പക്ഷി ഒരുപാട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കൂടെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്, അവരുടെ കൺസൾട്ടൻ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓരോ ആശയങ്ങളും നമുക്ക് വളരെയധികം വെളിച്ചം പകരുന്ന ആശയങ്ങളാണ്. തീർച്ചയായിട്ടും ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും പ്രൊഫഷണലായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളും തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കണം. എങ്ങനെ നല്ല പ്രൊഫഷണൽ ആവാം എന്നാണ് ഈ പുസ്തകം പറയുന്നത്. റിയൽ ലൈഫ് ആയിട്ടുള്ള കേസ് സ്റ്റഡികളിലൂടെയൊക്കെ അദ്ദേഹം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് വളരെ നല്ല പുസ്തകമാണ്. ഒരാളും ഈ പുസ്തകം മിസ്സാക്കരുത്, ഞാൻ കാര്യമായി തന്നെ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഇത്രയും പുസ്തകങ്ങൾ പരിചയപ്പെട്ടു. ഈ പുസ്തകങ്ങളെല്ലാം തന്നെ വളരെയധികം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എനിക്ക് ഇതെല്ലാം ഒരുപാട് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ആശയങ്ങൾ നിങ്ങൾക്കും ഉപകാരപ്പെടുന്ന വിശ്വസിക്കുന്നു. ഏതായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പരമാവധി ആളുകളിലേക്ക് ഈ സംരംഭത്തെ എത്തിപ്പിക്കുക, വിജയിപ്പിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ ബന്ധപ്പെടാം. അതുവരെ നന്ദി, നമസ്കാരം.